അസ്സലാമു അലൈക്കും എല്ലാവർക്കും മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു ഹെയർ ബോ നമുക്ക് വീട്ടിൽ എങ്ങനെ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീളം ഒരു 21 ഇഞ്ച് നീളവും ഒരു 2 ഇഞ്ച് വീതിക്ക് ആദ്യം ഈ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം അത് 2 ആക്കി മടക്കി 1 ഇഞ്ചിൻ്റെ രീതിയിൽ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇത് നല്ല വിഷം ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അറ്റം ഉള്ളിലേക്കാക്കി ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ നല്ല വിഷം നമുക്ക് ആയി കിട്ടും. അങ്ങനെ വേണ്ടി നമുക്ക് അകം പുറം നമുക്കിത് മറിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ആ തയ്യൽ സെൻറ്ററിലാക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തേച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിലായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ നമുക്ക് ആ സ്റ്റിച്ച് നമ്മളെ 2 സൈഡും കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സെൻറ്ററിലാക്കി വെച്ചിട്ടൊന്ന് തേച്ചെടുത്താൽ നമുക്ക് നല്ല സ്റ്റിഫായിട്ടിരുന്നോളും. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഒരു 13 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 13 ഇഞ്ച് ഒരു പീസും ബാക്കി 8 ഇഞ്ച് ഒരു പീസും ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 8 ഇഞ്ചിൻ്റെ ആ പീസിൽ ഒരു 4 ഇഞ്ച് എലാസ്റ്റിക്, അതായത് ആ പീസിൻ്റെ പകുതി എലാസ്റ്റിക് മുറിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ആ എലാസ്റ്റിക് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് തയ്ച്ചെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ച് അടുത്ത അറ്റത്തേക്ക് വലിച്ചെടുക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഞാനിത് അതിൻ്റെ അറ്റത്തേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത്രയും നമ്മളുടെ എലാസ്റ്റിക്കാണ്. ഇനി നമുക്ക് ഈ അറ്റവും കൂടി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഞാൻ അടുത്ത പീസ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ്ങും നമുക്ക് നല്ല ഭംഗിയിലാകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ഇത് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഇത് അതുപോലെ തന്നെ ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എലാസ്റ്റിക്കിൻ്റെ ഇത് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇതാക്കയറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് കൂടെ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ അടുത്ത അറ്റവും നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതിൻ്റെ മുകളിൽ ഒരു ബോയും കൂടി ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തോരം വലിപ്പമുള്ള ബോയാണോ വേണ്ടത് അത്രയും വീതിയും നീളത്തിനും നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഷേപ്പിലും നമുക്ക് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് നമ്മൾ മുറിച്ചെടുക്കണം.
അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ചൊരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ വെക്കണം, കാരണം നമുക്കിത് നല്ല വശമായിട്ട് മറിച്ചെടുക്കണമെങ്കിൽ നമ്മൾക്ക് തയ്ക്കാതെ കുറച്ച് വശം വേണം. അപ്പോൾ ആ കുറച്ച് ഭാഗത്ത് കൂടെ നമ്മൾ ഇതുപോലെ വലിച്ച് നമ്മൾ അകം പുറം മറിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിത് മറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നല്ല ഷാർപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് നല്ലൊരു സ്ക്വയർ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഈ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി മടക്കി ഇതുപോലെ ആക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒന്നും കൂടി നല്ല ഫിനിഷിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എന്നില്ല, അതിൻ്റെ ഉള്ളിൽ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ഇതാ അപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്യൽ കാണുന്നുണ്ട്, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി അപ്പോൾ നമുക്കിതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ കവർ ചെയ്യാൻ വേണ്ടി വേറൊരു ചെറിയൊരു പീസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒന്നിങ്ങനെ രണ്ടാക്കി മടക്കി വെക്കുക. ഒന്ന് നമ്മളതിൻ്റെ മുകളിലൂടെ ഒന്ന് തേച്ചെടുത്താൽ നല്ല സ്റ്റിഫായിട്ട് ഇരുന്നോളും. ഇതിങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കാം. ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ആ രണ്ടറ്റവും ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ബോർഡ് ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം ഇത് ഇങ്ങനെ ചുറ്റി അത് ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. ഇനി ഇത് നമുക്കിത് തുന്നി എടുക്കണം, അല്ലെങ്കിൽ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചാലും മതി. ഞാനിവിടെ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ തുന്നിയെടുക്കുകയാണിത്. അങ്ങനെ തുന്നിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബോ ഇനി മറ്റേ ബാൻഡിലേക്കും കൂടി തുന്നിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡിയായി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഹെയർ ബാൻഡാണിത്. ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ബൈ.